സ്വപ്നമാണോ സത്യമാണോ അഭിനയമാണോ ജീവിതമാണോ എന്ന് തിരിച്ചറിയാനാകാത്ത വിധം ആകെ കൂടിക്കൊഴഞ്ഞ ഒരു അനുഭവം. സിനിമയിൽ ഒരു പോയിന്റിൽ വെച്ച് ഒരു കഥാപാത്രം നടത്തുന്ന പരകായ പ്രവേശം. അവിടെ വെച്ചാണ് സ്വപ്നമാണോ സത്യമാണോ എന്നറിയാത്ത കാഴ്ചകളിലേക്ക് പ്രേക്ഷകരും എത്തിപ്പെടുന്നത്. ഒരു ലോജിക്കൽ കൺക്ലൂഷൻ, അതല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ എന്ന കൺക്ലൂഷൻ, ഇത് രണ്ടും കൊടുക്കാതെ ഇങ്ങനെ എടുക്കുന്ന കലാകാരന്റെ ചില അമിത സ്വാതന്ത്ര്യങ്ങളെ പ്രേക്ഷകർ രണ്ട് തരത്തിലാണ് പൊതുവെ വിലയിരുത്തുക. ചിലർക്ക് കലാകാരന്മാരിങ്ങനെ കാട് കയറുന്നത് തീരെ ഇഷ്ടമല്ല, എന്ത് തേങ്ങയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നായിരിക്കും അവർ ചിന്തിക്കുക. ഉദാഹരണത്തിന്, പണ്ടെങ്ങോ വായിച്ചൊരു കഥയുണ്ട്. ഒരു പെൺകുട്ടി കോളേജ് വിട്ട് വീട്ടിലേക്ക് നടക്കുകയാണ്. വഴിയരികിൽ അവളെ അറിയാവുന്ന അവൾക്കറിയാവുന്ന പലരെയും അവൾ കാണുന്നു. പക്ഷെ അവരാരും അവളെ അറിയുന്നത് പോലെ പെരുമാറുന്നില്ല. ഇന്നലെ വരെ അവളോട് സംസാരിച്ചിരുന്നവരാണ് ഇന്ന് അവളെ അറിയാത്തതുപോലെ തുറച്ചു നോക്കുന്നത്. വീട്ടിലെത്തുമ്പോൾ അവളോട് അവളുടെ അച്ഛൻ ചോദിക്കുന്നു, നീ ആരാണ്, എന്തിനാണ് ഇവിടെ വന്നതെന്ന്. അമ്മയ്ക്കും അവളെ മനസ്സിലാകുന്നില്ല. ഒരൊറ്റ ദിവസം കൊണ്ട് ജനിച്ച വീടും നാട്ടുകാരും അവളെ മറന്നിരിക്കുന്നു. അവളെ അറിയുന്ന ആരും ഈ ലോകത്തില്ല. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറയാതെ ആരും തിരിച്ചറിയാനില്ലാത്ത അവളുടെ വേദനയിൽ കഥ അവസാനിക്കുമ്പോൾ ഇതെന്ത് തേങ്ങയാണ് എന്നാണ് അന്ന് തോന്നിയത്. പറഞ്ഞു വരുന്നത്, നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ കാണുമ്പോഴും ഒരു വ്യക്തമായ കൺക്ലൂഷൻ തിരയുന്നവർക്ക് ഇതെന്ത് തേങ്ങയാണ് എന്ന് തോന്നിയേക്കാം. കാണുന്നവരുടെ ഇഷ്ടമനുസരിച്ച് പലതരത്തിൽ വായിക്കാനുള്ള സാധ്യത സിനിമയ്ക്കുണ്ട് എന്നതാണ് കാരണം. സിനിമയിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും കണ്ടതും അനുഭവിച്ചതുമായ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ്, അതുകൊണ്ട് സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. യാത്ര ചെയ്യുമ്പോൾ ഓരോ വീട് കാണുമ്പോഴും ആ വീടുകളിലെ മഞ്ഞ വെളിച്ചമൊക്കെ കാണുമ്പോൾ ആ വീടുകളിൽ താമസിക്കുന്നവർ ആരായിരിക്കും, അവരുടെ ജീവിതം എന്തായിരിക്കും, ഞാൻ അവരിൽ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എങ്ങനെയുണ്ടാകും എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കാറുണ്ടോ? ലോകത്തിൽ അങ്ങനെ നമ്മൾ അറിയാത്ത എത്രയെത്ര മനുഷ്യരാണ്, എത്രയെത്ര വീടുകളാണ്, എത്രയെത്ര ജീവിതങ്ങളാണ് എന്നൊക്കെ ഓരോ വീട് കാണുമ്പോഴും ഓർത്ത് അത്ഭുതപ്പെടുന്ന, അവനവനിലേക്കും മറ്റുള്ളവരിലേക്കും നോക്കാൻ ശ്രമിക്കുന്ന സ്വപ്ന ജീവികൾക്കുള്ളതാണ് ഈ സിനിമ. സിനിമ തുടങ്ങുന്നത് വേളാങ്കണ്ണിയിലെ ഭക്തി നിർഭരമായ അന്തരീക്ഷം കാണിച്ചുകൊണ്ടാണ്. അവിടെ വന്നെത്തിയ ഒരു ഗ്രൂപ്പിൽപ്പെട്ടയാളാണ് ജെയിംസ്. ജെയിംസ് കുടുംബസമേതമാണ് അവിടെ വന്നിരിക്കുന്നത്. കൂട്ടത്തിൽ ഇത്തിരി ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഇത്തിരി പിശുക്കുള്ള പിടിവാശികളുള്ള ഒരു വ്യക്തിയാണ് ജെയിംസ്. തമിഴ്നാടിനെ കുറിച്ച്, തമിഴരെ കുറിച്ച്, അവരുടെ ഭക്ഷണത്തെക്കുറിച്ചൊക്കെ വേണ്ടാത്ത ചില മുൻവിധികളൊക്കെ ഒരു ടിപ്പിക്കൽ മലയാളിയെ പോലെ അയാൾക്കുമുണ്ട്. താമസിച്ച ഹോട്ടലിൽ ബിൽ സെറ്റിൽ ചെയ്ത് പുറത്ത് അവരെ കാത്തു നിൽക്കുന്ന ഗ്രൂപ്പിനടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ജെയിംസിന്റെ കണ്ണിൽ തിരുക്കുറൽ പതിയുന്നത്. ഉറക്കം മരണമാണ്, ഉറക്കത്തിൽ നിന്നുള്ള ഉണരൽ ജനനവും, ഈ വരികൾ ജെയിംസിന്റെ മനസ്സിൽ പതിയുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരു നിരാശാ കാമുകനുണ്ട്. അയാളുടെ നിരാശയെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. അവന് ഡിപ്രഷനാണ്, വെറുതെ ഇരിക്കുമ്പോൾ തോന്നുന്ന ഒരു അസുഖമാണ്, നാലുമൂട് കപ്പ നട്ടാൽ മാറും എന്നൊക്കെ അവർ എല്ലാവരെയും പോലെ പറയുന്നുണ്ട്. ഇതിനിടയിൽ എപ്പോഴോ ഡിപ്രഷൻ, ഉറ്റവരെ നഷ്ടപ്പെട്ട വേദന, ഇത് രണ്ടും ജെയിംസിന്റെ മനസ്സിൽ കടന്നുകൂടി കാണണം. അവർ പോകുന്ന ബസ്സിൽ കാണുന്ന സിനിമയുടെ പ്രമേയം കുറേ കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന അച്ഛനും മകനും എന്നതാണ്. അച്ഛനും മകനും ഒരേ ആളാണ് അഭിനയിച്ചിരിക്കുന്നത്. കുറേ കാലത്തിന് ശേഷമുള്ള കണ്ടുമുട്ടൽ, ഒരേ ശരീരത്തിലെ രണ്ട് വ്യക്തിത്വങ്ങൾ, ഇത് രണ്ടും ആ കാഴ്ചയിൽ ജെയിംസിന്റെ മനസ്സിൽ പതിഞ്ഞു കാണണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ബസ്സിലിരുന്ന് മയങ്ങുന്ന, തലേ ദിവസത്തെ ഉറക്കം ശരിയായിട്ടില്ലാത്ത ജെയിംസ് ഈ പതിഞ്ഞ ചിന്തകളെല്ലാം ചേർത്ത് വെച്ച് കണ്ട ഒരു സ്വപ്നമാണോ പിന്നീട് നടക്കുന്നത്? ഉറക്കം മരണം, ഉണരൽ ജനനം, ഡിപ്രഷൻ, ഉറ്റവരെ നഷ്ടപ്പെട്ട വേദന, കാലങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടൽ, ഒരേ ശരീരത്തിലെ രണ്ട് വ്യക്തിത്വങ്ങൾ, ഇതൊക്കെ ചേർന്ന് ഉച്ചമയക്കത്തിൽ ജെയിംസ് തന്റെ മനസ്സിൽ സുന്ദരം എന്ന വ്യക്തിയെ ആടിത്തീർക്കുകയായിരുന്നു. കെട്ടുപണഞ്ഞു കിടക്കുന്ന സ്വപ്നങ്ങളിൽ നിന്നും വിളിച്ചുണർത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. ദൈവമുണ്ടോ ഇല്ലയോ എന്നർത്ഥം വരുന്ന പാട്ടൊക്കെ പാതി മയക്കത്തിൽ ജെയിംസ് വണ്ടിയിൽ വെച്ച് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തെ നാടകവേദിയായും മനുഷ്യരെ അതിലെ അഭിനേതാക്കളായും കാണുന്ന ഒരു ഫിലോസഫി വെച്ച് മയക്കത്തിനിടയിൽ സംവിധായകനായ ദൈവം കാണിച്ച ഒരു കുസൃതിയായും ഈ കൂടുവിട്ട് കൂടുമാറലിനെ കാണാം. ഒരു വ്യക്തിത്വത്തിനെ എടുത്തുമാറ്റി പകരം വേറൊരു വ്യക്തിത്വത്തിനെ ആ ശരീരത്തിലേക്ക് ഇട്ടുകൊടുത്ത് വ്യക്തിത്വമാണോ കണ്ടുശീലിച്ച ശരീരമാണോ വലുത് എന്ന് സുന്ദരത്തിന്റെ ബന്ധുജനങ്ങളും ജെയിംസിന്റെ കുടുംബവും പരിചയക്കാരും തീരുമാനിക്കുന്നത് നമ്മളെ കാണിച്ചു തരുന്നു. ഐഡന്റിറ്റി എന്നത് വ്യക്തിയും അയാളുടെ ശരീരവും കൂടി ചേർന്നതാണ് നമുക്ക്. സുന്ദരം വീട്ടിൽ വന്നിട്ടും ശരീരം അതല്ലാത്തതുകൊണ്ട് അയാളെ സ്വീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. വീട്ടിലെ പട്ടിക്കും കണ്ണു കാണാത്ത അമ്മയ്ക്കും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അയാൾ കൺഫ്യൂഷൻ മാത്രമാണ് സമ്മാനിക്കുന്നത്. തന്നെ വേണ്ടപ്പെട്ടവർ അന്യനായി കാണുന്നതിന്റെ സുന്ദരത്തിന്റെ വേദന നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അവൻ എന്താണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് സഹോദരനെ കുറിച്ച് പറഞ്ഞ് ചോറിന് മുന്നിലിരുന്ന് കരയുന്ന സുന്ദരത്തെ മമ്മൂട്ടി അഭിനയിച്ച് കാണിക്കുമ്പോൾ എനിക്കെന്തോ പ്രശ്നമുണ്ട് എന്ന് മമ്മൂട്ടി പറയുമ്പോൾ ആ നിസ്സഹായത, ഐഡന്റിറ്റി നഷ്ടമായവന്റെ വേദന, മറ്റാരും മനസ്സിലാക്കാത്തതിന്റെ വേദന നമ്മൾ അനുഭവിക്കുകയാണ്. മമ്മൂട്ടി സ്ക്രീനിൽ നിസ്സഹായനായി വേദനിച്ച് കരയുന്നത് കാണുമ്പോൾ അത് കാണുന്നവർക്ക് പൊള്ളും. തനിയാവർത്തനം മുതൽ ഭൂതക്കണ്ണാടി മുതൽ ഇങ്ങോട്ട് അത് നമ്മൾ ഒരുപാട് തവണ കണ്ടതാണ്. മമ്മൂട്ടിയുടെ നിസ്സഹായത നമ്മുടെ ഉള്ളിലെ കുറ്റബോധത്തെയാണോ തൊടുന്നത് എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. പാല് വെള്ളത്തിൽ മറച്ചു കളഞ്ഞ് പാലൊഴുകുന്ന സീൻ കുറച്ചധികം നേരം കാണിച്ചതിന് ശേഷമാണ് മമ്മൂട്ടിയുടെ വേദനിക്കുന്ന മുഖം സ്ക്രീനിൽ കാണിക്കുന്നത്. ഇത്തരം ഉപേക്ഷിക്കപ്പെടലുകളിൽ മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങൾ തളരുമ്പോൾ നമുക്കും തളർച്ച തോന്നും. മാനസികമായ ഇത്തരം ബുദ്ധിമുട്ടുകൾ പ്രേക്ഷകരോട് സംവദിക്കാൻ മമ്മൂട്ടി ഒരു എക്സ്പേർട്ടാണ്. വ്യക്തി എന്ന ലെവലിലെ മാനസിക ബുദ്ധിമുട്ട് മുതൽ സമൂഹം എന്ന നിലയിലെ വേണ്ടാത്ത ഡിസ്ക്രിമിനേഷനുകൾക്ക് മുന്നിലും ഉയർന്നു നിൽക്കുന്ന മാനവികത വരെ സിനിമ പറഞ്ഞു പോകുന്നുണ്ട്. തമിഴൻ, മലയാളി എന്നീ വേർതിരിവുകൾക്കപ്പുറം വേദന, സന്തോഷം, ജീവിതം, ഇതെല്ലാം ഒന്നാണ്. ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനോട് താതാത്മ്യം പ്രാപിക്കാൻ എളുപ്പമാണ്. മെല്ലെ നടന്നു ചെന്ന് വെള്ളമുണ്ടഴിച്ച് കള്ളിമുണ്ട് എടുക്കുന്ന അത്ര എളുപ്പമാണത്. തമിഴർക്ക് മലയാളികളോടുള്ള ചില മുൻവിധികൾ, മലയാളികൾക്ക് തമിഴരോടുള്ള ചില മുൻവിധികൾ, ഇതൊന്നും ഒരു ലോക കാഴ്ചപ്പാടിൽ ഒന്നുമല്ല. തമിഴ് ജീവിതത്തിനോട് മലയാളിക്ക് പൊതുവെ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. സിനിമയിൽ ജെയിംസ്, അശോകന്റെ കഥാപാത്രമൊക്കെ ഇത് പലപ്പോഴായി പ്രകടിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ ജെയിംസ് സുന്ദരമാണ്,
ചിത്രമാകുമ്പോൾ മലയാളിയെ പറ്റിച്ച കഥ അഭിമാനത്തോടെ പറയുന്നുണ്ട്. സിനിമയ്ക്ക് ആധാരമായ പരസ്യ ചിത്രത്തിൽ നിന്നും ഭാഷകൾക്കപ്പുറമുള്ള മാനവികത എന്നൊരു പോയിന്റ് കണ്ടെടുത്ത് അത് സിനിമയാക്കിയത് പോലെയാണ് നൻപകൽ അനുഭവപ്പെട്ടത്. സിനിമയിൽ ഉണർന്നിണീക്കുന്ന ജെയിംസ് അല്ലെങ്കിൽ സുന്ദരത്തെ കാണിക്കുമ്പോൾ ഒരു കാക്ക പ്രേതം ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നത് പോലെയൊരു എഫക്ട്, മേഘങ്ങൾ കൊണ്ട് ഉണ്ടാക്കൽ, വെളിച്ചത്തിലെ പ്രകാശിക്കുന്ന പൊടികളെ ഇല്ലാതാക്കി കളയുന്ന എഫക്ട് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. വേണമെങ്കിൽ അത് സുന്ദരം തന്റെ ആഗ്രഹമായ വീട്ടുകാർക്കൊപ്പം ഒരു ദിവസമെങ്കിലും കഴിയുന്നത് പൂർത്തീകരിച്ച് മടങ്ങുന്നതായും കരുതാം. സന്ദർഭങ്ങൾക്കനുസരിച്ച് BGM പോലെ കേൾപ്പിക്കുന്ന സിനിമാ ഡയലോഗ്സ്, സദാസമയവും ഓണായിരിക്കുന്ന TV, അതിലെ കഥകൾ, കഥാപാത്രങ്ങൾ, ബൈക്കുമെടുത്ത് സുന്ദരം പോകുമ്പോൾ പിറകെ പോകുന്ന ആളുകൾ, അതുമായി കണക്റ്റായി വരുന്ന TVയിലെ BGM, ഇതൊക്കെ വളരെ നൊസ്റ്റാൾജിക്കായി തോന്നി. TVയിലൂടെ കേൾക്കുന്ന സിനിമാ ഡയലോഗ്സ് ഉണ്ടാക്കുന്ന അതേ ഫീലിംഗ്സ് ആണ് പലപ്പോഴും സിനിമയിൽ അപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾക്കും. സിനിമയിലെ സ്റ്റാറ്റിക് ഷോട്ട്സ്, ഗംഭീര വിഷ്വൽസ്, ഇതൊക്കെ ഒരു മെഡിറ്റേഷൻ പോലെയുള്ള അനുഭവമാണ് സമ്മാനിക്കുന്നത്. അതുപോലെ ബസ്സിന്റെ ഹോണടി, ബസ്സിൽ സ്പീഡിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് പഴഞ്ചൻ ബസ്സുകൾക്കുണ്ടാകുന്ന വൈബ്രേഷനും ബോഡിയുടെ ആട്ടങ്ങളും ഒക്കെ ഒരു പ്രത്യേക പോയിന്റ് ഓഫ് വ്യൂവിൽ കാണിച്ച രീതി, ഇതൊക്കെ വളരെ റിയൽ ആയി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. തമിഴ് കൾച്ചറിൽ TVക്കുള്ള ഇമ്പോർട്ടൻസും സിനിമയിൽ കാണാം. തമിഴ്നാട്ടിലെ ഗ്രാമപ്രദേശത്തിലൂടെ പോകുമ്പോൾ ഓരോ വീട്ടിലെയും TVയിലെ വെളിച്ചം ഫ്ലാഷ് പോലെ നമുക്ക് കാണാൻ കഴിയും. സിനിമയിൽ ലോങ് ഷോട്ട്സ് ആണ് കൂടുതൽ, ഉള്ള ഒരു ക്ലോസ്അപ്പ് ഷോട്ട് ആകട്ടെ ഗംഭീരവും. കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത് മറ്റൊരു മുഖമാവുമ്പോൾ തോന്നുന്ന പതർച്ച, ഞെട്ടൽ, ഒപ്പം ഇന്നലെ വരെ കണ്ടയാൾ 2 വർഷം മുമ്പേ മരിച്ചയാളാണെന്ന തിരിച്ചറിവ്, ഇതൊക്കെ കണ്ണാടിയിലെ പ്രതിബിംബത്തിലൂടെ പ്രേക്ഷകരിൽ എത്തുന്ന ആ കാഴ്ച ഗംഭീരമായിരുന്നു. തമിഴും മലയാളവും, തമിഴ്നാടും കേരളവും, ജെയിംസും സുന്ദരവും പോലെ ചില വേണ്ടാത്ത മുൻവിധികൾ പരസ്പരം കൊണ്ടു നടക്കുമ്പോൾ പോലും ഒരേ വ്യക്തിക്കുള്ളിലെ 2 വ്യക്തിത്വങ്ങൾ പോലെ അത്രയധികം അടുപ്പമുള്ളതാണ് എന്നാണോ സംവിധായകൻ പറയുന്നത്. അതിലൂടെ മനുഷ്യരെല്ലാവരും എല്ലാ ഇമോഷൻസും പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്ന അത്രയധികം കണക്റ്റഡ് ആയവരാണ് എന്നാണോ. മനുഷ്യന്റെ വ്യക്തിത്വം, ഇഷ്ടങ്ങൾ, ശീലങ്ങൾ, ഇതൊക്കെ ദൈവം എന്ന സംവിധായകന്റെ എഴുത്തനുസരിച്ചുള്ള ഒരു നാടകമാണെന്നും അതിലെപ്പോ എന്ത് സ്റ്റേജിൽ കൊണ്ടുവരണമെന്ന് ദൈവം തീരുമാനിക്കുമെന്നുമാണോ സംവിധായകൻ ഉദ്ദേശിക്കുന്നത്. അതോ ഒരു നടന്റെ ഐഡന്റിറ്റി ക്രൈസിസ് ആണോ പ്രമേയം? മനസ്സിൽ കടന്നുകൂടിയ ഒരു കഥാപാത്രത്തിൽ നിന്നും പുറത്തു കടക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു നടനെയാണോ നമ്മൾ കണ്ടത്? അതോ മനസ്സിന്റെ പിടിവിടുന്ന ഒരു വ്യക്തിയുടെ ആത്മസംഘർഷങ്ങളോ? അയാളെ കണ്ട് അത്ഭുതപ്പെടുന്ന ആൾക്കൂട്ടത്തിലാണ് നമ്മളും. ഓരോ പോയിന്റിൽ വെച്ച് ഈ പറഞ്ഞ പലതും നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. ഒടുക്കം ഉറക്കത്തിൽ നിന്നുണർന്ന് പുറത്തേക്ക് നോക്കിയിരുന്ന ജെയിംസ് തന്റെ സ്വപ്നത്തെക്കുറിച്ച് ഒന്നുകൂടി ഓർത്തു നോക്കുന്നതാണ് നമ്മൾ കണ്ട സിനിമ. അതുവരെ കണ്ടതും കേട്ടതുമായ സംഭവങ്ങൾ വെച്ച് തലേ ദിവസം ഉറക്കം ശരിയാകാത്ത ജെയിംസിന്റെ മനസ്സ് നെയ്തെടുത്ത ഒരു ഉച്ചമയക്ക സ്വപ്നമാണ് അത്രയും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പ്രകടനത്തിലേക്ക് വന്നാൽ മമ്മൂട്ടി, അശോകൻ, രമ്യ, സുവി തുടങ്ങിയ എല്ലാവരും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. തിരക്കഥ ഡയലോഗ്സ് നന്നായിരുന്നു. തമിഴും മലയാളവും ഒരുമിച്ച് വന്നിട്ടും ഡയലോഗ്സ് മികച്ചു നിന്നത് എടുത്തു പറയേണ്ടതാണ്. മൊത്തത്തിൽ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിൽ ഏറ്റവും കൂടുതൽ തങ്ങി നിൽക്കുന്നത് സിനിമയിലെ വിഷ്വൽസ് ആണ്. ബസ്, മരം, വീടുകൾ, ഇടവഴികൾ, ജനലുകൾ, TVയിലെ ഫ്ലാഷ്, അങ്ങനെ പലതും ചിലപ്പോൾ ഉറക്കം കഴിഞ്ഞ് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ചിത്രങ്ങളെപ്പോലെ ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ മനുഷ്യ ജീവിതം എത്ര സങ്കീർണവും അതേസമയം എത്ര ലളിതവുമാണെന്ന ആ ഒരു ഫീലും സിനിമ നമുക്ക് നൽകുന്നുണ്ട്. എന്താണ് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നിയത് കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.